ഹൈസ്കൂൾ വിഭാഗക്കാരുടെ എട്ടാമത്തെ പ്രവർത്തനം നിങ്ങൾ കണ്ടിരുന്നു. നിങ്ങളും അതൊന്ന് ചെയ്തു നോക്കൂ. ഹൈസ്കൂൾ വിഭാഗക്കാർ പൊതുവായി എന്ത് നിഗമനത്തിലാണ് എത്തിയത്? നിങ്ങളും നിങ്ങളുടെ നിഗമനങ്ങൾ കുറിക്കൂ. അവിടെ നമ്മൾ ചെയ്തപ്പോൾ പാത്രത്തിന്റെ അടിഭാഗം സമചതുരമായിരുന്നു. നമുക്കൊന്ന് മാറ്റി ചെയ്യാം. ഇപ്രാവശ്യം നമ്മൾക്ക് പാത്രത്തിന്റെ അടിഭാഗം ഒരു ദീർഘചതുരമായി എടുക്കാം. സമചതുരമാകുമ്പോൾ നമ്മൾ കണ്ടെത്തിയ അനുപാതം ദീർഘചതുരമാകുമ്പോൾ ശരിയാകുന്നുണ്ടോ? ഈ പ്രവർത്തനത്തിൽ നിന്നും കിട്ടിയ അറിവ് പ്രയോഗിക്കാവുന്ന ഒരവസരം ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കൂ.